അപ്പോൾ ഈ കടല വരട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കുഞ്ഞുള്ളി ചേർക്കുന്നത് നല്ലതാണ്. കുഞ്ഞുള്ളി ചേർത്ത് ചെയ്താൽ നല്ല ടേസ്റ്റ് കൂടത്തതേ ഉള്ളൂ. അല്ലാണ്ട് സബോള മാത്രം ചേർത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ കുഞ്ഞുള്ളി ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് വെള്ളത്തിലിട്ടിട്ട് തോല് കളയുകയാണെങ്കിൽ എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ കണ്ണിലെ വെള്ളം കുറേ വേസ്റ്റായി പോകുന്നല്ലാണ്ട് ഭയങ്കര പാടായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഞാൻ കാണിക്കുന്നത്. ഒരു 10-15-20 ഉള്ളിയൊക്കെ ഞാൻ കുഞ്ഞുള്ളി എടുക്കുന്നുണ്ട്. പിന്നെ 2 സബോളയും ഞാൻ എടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ കുഞ്ഞായിട്ട് അരിയുക. ഇതിനു വേണ്ടിയിട്ട് ഞാൻ 1 കഷ്ണം ഇഞ്ചിയാണ് ഞാൻ കുഞ്ഞായിട്ട് അരിയുന്നത്. പിന്നെ 1 കുടം ഞാൻ വെളുത്തുള്ളിയും അതിൻ്റെ തോലൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഉണ്ടല്ലോ, അത് ചതച്ചും ചേർക്കാം. ഞാൻ പിന്നെ അരിഞ്ഞ് ചേർക്കുന്നതേ ഉള്ളൂ. പിന്നെ ഇതെല്ലാം നമുക്കിനി എണ്ണയിൽ വഴട്ടിയെടുക്കാം. അതിന് 1 ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് കടുക് പൊട്ടിക്കുക. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും ഞാൻ പിന്നെ 1 കുറച്ച് തേങ്ങ കൊത്ത് ആക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും കൂടി നമുക്കിതിൽ വഴറ്റി എടുക്കാം. ആ തേങ്ങാക്കൊത്തിടുന്നത് നല്ലതാണ്, ബീഫിനൊക്കെ അങ്ങനെ ഇടുമല്ലോ. അപ്പം അത് ഈ കടലക്കറിക്കുമൊക്കെ അങ്ങനെ ചെയ്യുന്നത്, അത് കടല ചാറ് വയ്ക്കാനാണെങ്കിലും അങ്ങനെ അരിഞ്ഞ് ചേർക്കുന്നത് നല്ല ടേസ്റ്റാണ്. എന്നിട്ട് നമുക്ക് ഈ സബോള യും പിന്നെ കുഞ്ഞുള്ളിയും ഒക്കെ അരിഞ്ഞു വെച്ചതുണ്ടല്ലോ, അതെല്ലാം കൂടി ഇട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. സബോളയൊക്കെ ഇട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം 3-4 പച്ചമുളകും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ. എന്നിട്ട് ഇതേൻ്റെ കുഞ്ഞുള്ളി അരിഞ്ഞു വെച്ചത് അതും ഇട്ടു. നല്ലപോലെ വഴറ്റിയെടുക്കും. നമ്മൾ അരിഞ്ഞു വെച്ച ആ വെളുത്തുള്ളി ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് വഴറ്റിയെടുക്കുക. ഇതൊക്കെ വേഗം സബോള ഉള്ളിയൊക്കെ ഒന്ന് വേഗം വഴണ്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ ശരിയാകുമല്ലോ. അപ്പോൾ അതിനകത്ത് ആവശ്യത്തിന് ഉപ്പിടുക. കടലയിലെ ഉപ്പിട്ട് ആണ് വേവിച്ചിരിക്കുന്നത്, അതും കൂടി ഓർമ്മ വേണം. നിങ്ങളും അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ അപ്പം അതിനനുസരിച്ച് വേണം ഇതിൽ ഉപ്പിട്ട് കൊടുക്കാൻ. ഇനി നമുക്കിതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. അത് ഇപ്പം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആ 1 ഇഞ്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടി ചേർത്ത് എടുക്കാം. ഞാൻ ആദ്യം ഇട്ട് കൊടുത്തില്ലേ, കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചതുകൊണ്ട് ഇപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോഴാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് നമുക്ക് വഴറ്റിയെടുക്കാം. ആ കുഞ്ഞു കരഞ്ഞപ്പോൾ ഞാനൊന്ന് അങ്ങോട്ട് ഓടിപ്പോയതാണ്. അപ്പോൾ ഫോൺ ഓഫാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് ഫോൺ ഓഫാക്കിയപ്പോൾ അതിൽ പെട്ടില്ല. പിന്നെ ഇതിലേക്ക് ഞാൻ 1 സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് 2 സ്പൂണൊക്കെ ചേർക്കാം. എനിക്ക് ഈ മല്ലിപ്പൊടി ഒത്തിരിയും ചേർക്കുന്നത് എനിക്കിഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ 1 സ്പൂണേ ചേർക്കുന്നുള്ളൂ. പിന്നെ നിങ്ങൾക്ക് എത്രയാണോ ചേർക്കേണ്ടത് അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇട്ട് നല്ലപോലെ വഴറ്റി കൊടുത്തിട്ട് പിന്നെ ഇതിനകത്ത് നമുക്ക് ഗരം മസാല ചേർക്കുമ്പോഴത്തേക്കും ഞാൻ പെരിഞ്ചീരകമാണ് ഇച്ചിരി കൂടുതൽ ഞാൻ ചേർക്കുന്നത്. ഓൾറെഡി ഞാൻ പൊടിപ്പിച്ച് വെച്ചിരിക്കുകയല്ല, ഈ പെരിഞ്ചീരകം ഉണ്ടല്ലോ അത് മാത്രവും ഇച്ചിരി ഏറെയും മറ്റേത് ഗ്രാമ്പു അല്ല അതൊക്കെ ഒരു ഇച്ചിരി ഒക്കെ എടുത്തിട്ട് ഞാൻ അത് മാത്രം ഒന്ന് പൊടിപ്പിച്ച് ഒന്ന് നല്ലപോലെ പൊടിയാക്കിയിട്ടില്ല. അതേ ഇതുപോലെ ഒന്ന് ചതച്ചെടുത്ത് വെച്ചിരിക്കുക എന്നിട്ടാ, അല്ലെങ്കിൽ പൊടിയൊക്കെ ആക്കിക്കഴിയുമ്പോൾ അതിൻ്റെ സ്മെല്ലെല്ലാം അങ്ങ് കുറേ അങ്ങ് പോകും. അപ്പോഴത്തേക്കും ഒന്ന് ചതച്ച് ഈ കല്ലേൽ വെച്ച് ഒന്ന് ചതച്ച് ഇങ്ങനെ എടുത്തിട്ടുള്ളൂ. അതാണ് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. 1/2 സ്പൂണാണ് ഞാൻ ഇപ്പോഴത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. ബാക്കി വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് 1/2 സ്പൂണാണ് ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിൽ കൂടുതലും പെരിഞ്ചീരകമാണ് കൂടുതലും. ഇട്ട് നല്ലപോലെ ഇളക്കി കൊടുത്ത് ഈ ഒന്ന് കുറച്ചാണിപ്പോൾ വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് മുളക് പൊടിയും കൂടി ചേർക്കണം. 2 സ്പൂണ് മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. ഇത് സാധാ മുളക് പൊടിയാണ്. പച്ചമുളകും കൂടി ആകുമ്പോഴത്തേക്ക് എരിവ് ഇച്ചിരി കൂടുതലാണ്. കാശ്മീരി മുളക് പൊടിയൊക്കെ ആണെങ്കിൽ 2-3 സ്പൂണൊക്കെ ചേർക്കാം. അതിന് എരിവ് പൊതുവെ എരിവ് കുറവാണല്ലോ. ഇത് സാധാ മുളക് പൊടി ആയതുകൊണ്ട് 2 സ്പൂണൊക്കെയാണ്. 2 സ്പൂണേ ഞാൻ ചേർത്തിട്ടുള്ളൂ. ഇപ്പം നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടല ചേർത്ത് കൊടുക്കുക. ഞാൻ ഓൾറെഡി കടല 1/2 കിലോ കടലയാണ്, 1/2 കിലോ കടല വേവിച്ച് ഞാൻ വെച്ചിരിക്കുക.
ആ വെള്ളവും കൂടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം ഉൾപ്പെടെ ഞാൻ ചേർത്തത് ഒരു മുക്കാൽ കപ്പ് വെള്ളം കാണും. ഞാൻ അതും കൂടി ചേർത്തപ്പോഴത്തേക്കും ആ വെള്ളം വറ്റുന്നത് വരെ ആ കടലെല്ലാം എരിവിലൊക്കെ കടന്ന് നല്ലപോലെ എരിവൊക്കെ പിടിച്ച് വരുമല്ലോ. അതുകൊണ്ട് ആ വെള്ളം ഉൾപ്പെടെ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. അതും ചേർത്ത് കൊടുക്കാം. വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് ദേ വഴറ്റിയെടുത്തിട്ട് ഞാൻ കടലയും കൂടി ഇട്ട് കൊടുക്കാൻ പോവാം കേട്ടോ. ഇനി നല്ലപോലെ ഇളക്കി വെച്ചിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ആ ഒരു കാര്യം ഞാൻ വിട്ടുപോയി, ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കണം. കറിവേപ്പില ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് ഇങ്ങനെ നാടൻ സ്റ്റൈല് ഈ കറികളൊക്കെ വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പം ഒന്ന് ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് വെച്ച് നമുക്ക് അടച്ച് വെച്ച് ആ വെള്ളം വറ്റിച്ചെടുക്കാം. അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് തുറന്ന് നോക്കാം. നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ കടല വഴറ്റിയത് റെഡിയായി. ഞാൻ ചെയ്ത രീതി നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ കടല ഞാൻ വഴറ്റിയത് ദോശയുടെ കൂടെയാണ് കഴിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ദോശയും കടലക്കറിയാണെങ്കിലും കടല വഴറ്റിയതാണെങ്കിലും നല്ല കോമ്പിനേഷനാണ്. നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ വെച്ച കടല വഴറ്റിയത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബായ്. കുഞ്ഞാവി എല്ലാവരോടും താങ്ക് യു പറഞ്ഞേ. എല്ലാവർക്കും താങ്ക് യു.